ഹലോ ഓ ഞാനേ ഞാനൊരു വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു ട്രെഡ്മിൽ മേടിക്കാമെന്ന് വിചാരിച്ചു. ഓ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇന്ത്യക്ക് ഒരു കോസ്മോസില്ലേ, ഇവിടെ 35% ഓഫ് ഉണ്ട് ട്രെഡ്മിൽ. ഓ ഞാൻ വിളിക്കാം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, ബിസി. ഓക്കെ അണ്ണാ, നിങ്ങൾ മറ്റേ പ്രവചന സിംഹമല്ലേ? അല്ല, ഞാൻ സാധാ ഒരു സിംഹം. ചുമ്മാ ഇല്ല, നിങ്ങളെ കണ്ടാ അറിയാലോ നിങ്ങൾ പ്രവചന സിംഹമാണെന്ന്. ഇത്തവണ കപ്പാരടിക്കുള്ള ഫൈനലിൽ വേൾഡ് കപ്പ്. നിന്റെ കുഞ്ഞ മടിക്കും, ടപ്പോടെ അഴിച്ചു. ഒരു ബൂട്ട് വാങ്ങിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തിന്റെ ബൂട്ട്? പുള്ളിമാനെ ചേസ് ചെയ്യുമ്പോൾ ഗ്രിപ്പ് കിട്ടാനാ? അതല്ലേ, കാട്ടിലെ ടൂർണമെന്റ് നടക്കുന്നത്, കളിക്കും വീടാ. ഇവിടെ ആകുമ്പോൾ ഓഫറുണ്ട്. 999 മേലുള്ള ഷൂവിനൊക്കെ 499 ഉള്ളൂ. എല്ലാ ജേഴ്സിയുണ്ട് പല ടീമിന്റെ. അണ്ണ എന്നോട് കളിപ്പിരുന്നാ? നീ ഗോളിയാക്കല്ലേ? എന്റെ ലൈഫിൽ മൊത്തം ഞാൻ ഗോളിയാണ്. ഇന്ന് ഇനി ഞാൻ ഗോളി ചെയ്താൽ എനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടും. അല്ല, നിന്നെ ഞാൻ സ്ട്രൈക്കർ ആക്കാം. എന്ത് സ്ട്രൈക്കർ ആക്കി, എന്ത് കുഴപ്പം? അങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ കപ്പാരടിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞേ പറ്റൂ. എടാ, ഒരിക്കൽ പറഞ്ഞിട്ട് എനിക്കിത് പറ്റൂലെന്ന് പറഞ്ഞിട്ടാണ് നിന്റെ അടുത്ത് ഞാൻ. കാരണം മറ്റേ പോൾ കണവയൊക്കെ എത്ര സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ കണവയല്ലടാ, നീരാളി. നീരാളിയെങ്കിൽ നീരാളി. നിങ്ങൾ ഒന്ന് ആലോചിക്കുക, നിങ്ങൾ പണ്ട് എന്തെങ്കിലും പ്രെഡിക്ഷൻ നടത്തിയിട്ടുണ്ടോ? അല്ല, ആമയും മുയലോട്ടുള്ള മത്സരം ആര് ജയിക്കുമെന്നാ? അല്ലെങ്കിൽ കാട്ടിലെ മൈനെ പാട്ട് പഠിപ്പിച്ചതായിരുന്നു അങ്ങനെ എന്തെങ്കിലും? ഇപ്പോൾ ഞാൻ ഒരു പ്രവചനം നടത്താം. ഇനി ഇവിടെ കിടന്ന് കണ കൊണ്ട പറഞ്ഞാൽ നാളത്തെ സൂര്യോദയം നീ കാണൂല. അതാണ് എന്നെ സൂര്യോദയം അല്ലെങ്കിൽ ഞാൻ കാണാറൊന്നുമില്ല. താമസിച്ചല്ലേ ഞാൻ എണീക്കുന്നു. ഇതാണോ നിങ്ങളെ പ്രവചനം? നിങ്ങളെ കൊണ്ടൊന്നും പറ്റൂലാണ്. ഇനി നിങ്ങൾ ഇതുപോലെ വല്ല പ്രവചനം നടത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മതം പൊട്ടും. ഞാൻ തുമ്പി കയറങ്ങി നിങ്ങൾ അടിക്കുകയും ചെയ്യും.